മൺസൺ മാവുങ്ങിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പോലീസിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി. തട്ടിപ്പുകാരന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയത് ആരാണെന്ന് ജനത്തിന് അറിയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മൺസൺ മാവുങ്ങിന്റെ ശബരിമല ചെമ്പോലടക്കമുള്ള വ്യാജ പുരാവസ്തുക്കളിൽ DRDOയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മോൺസൺ മാവുങ്കലിന് സംസ്ഥാനത്തെ മുൻ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംരക്ഷണം നൽകുകയും സഹായിക്കുകയും ചെയ്തുവെന്നും മോൺസന്റെ പ്രവർത്തനം സംശയകരമെന്ന ഇന്റലിജൻസിന് നേരത്തെ വിവരം ലഭിച്ചിട്ടും ഇത് കണ്ടില്ല എന്ന് പോലീസ് നടിച്ചുവെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശബരിമല ചെമ്പോലത്തിട്ടൂരം സർക്കാരും ഒരു ചാനലും ചേർന്ന വ്യാജമായി പ്രചരണം നടത്താൻ ഉപയോഗിച്ചുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, തുടങ്ങിയത് എന്റെ ശ്രദ്ധയിൽ 6/9/2021 മാത്രമാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ അങ്ങ് വലിയൊരു കുറ്റം കൂടെ ചെയ്തിരിക്കുകയാണ്. 22/5/2019 അങ്ങയുടെ ADGPയുടെ ഇന്റലിജൻസ് ADGPയുടെ റിപ്പോർട്ട് താൻ കണ്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു റിപ്പോർട്ട് 2 വർഷം മുമ്പ് അങ്ങേക്ക് കിട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങയുടെ ഓഫീസിന് കിട്ടിയിട്ട് അങ്ങ് പറയുന്നു 6/9/2021 അങ്ങ് ഈ കാര്യം അറിയുന്നത് എന്ന് പറയുന്നത് ഞങ്ങളോട് സഭയിലൊക്കെ പറയാൻ കൊള്ളാം, ആളുകൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ സർ ഇന്റലിജൻസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഏതാനും മാസം മുമ്പ് പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ മോൺസന്റെ വീട് സന്ദർശിച്ചിരുന്നു. അക്കാലത്ത് മലപ്പുറം SP ആയിരുന്ന ഉദ്യോഗസ്ഥന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കൊച്ചിയിൽ എത്തിയപ്പോഴായിരുന്നു അത്. പോലീസിന്റെ ഇടപെടലുകളെ ന്യായീകരിച്ച മുഖ്യമന്ത്രി കെ സുധാകരനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയുള്ള മറുപടിയാണ് നൽകിയത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരമൊരു കാര്യം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടത് പഴയ DGP ബെഹ്റ തന്നെയാണ്. അതിനു മുൻപാണ് അദ്ദേഹം അവിടെ പോയത് എന്നത് ശരിയാണ്. പോയതിന് ശേഷമാണ് ഇത്തരമൊരു കത്ത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇന്റലിജൻസിനോട് ആവശ്യപ്പെട്ടത്. ഇന്റലിജൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കൂടുതൽ അന്വേഷണം വേണമെന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെട്ടത്. അത് മറ്റൊരു തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പോലീസ് സാന്നിധ്യം, അത് സാധാരണ പോലീസ് എപ്പോഴും സ്വീകരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിരിക്കാനാണ് വഴി. ഏതായാലും അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ, അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തട്ടെ. ഏതായാലും ഈ കാര്യത്തിൽ മറ്റൊന്നും നമുക്ക് ആർക്കും ഉദ്ദേശമില്ല. മോൺസന്റെ പക്കലുണ്ടായിരുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട ചെമ്പോല വെച്ച സർക്കാർ ഒരു പ്രചരണവും നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കെ സുധാകരനെ ന്യായീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞു. സംസ്ഥാനത്തെ ADGP ഇന്റലിജൻസ് അന്താരാഷ്ട്ര തട്ടിപ്പുകാരനാണ് എന്ന് ഒരാളെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഈ സെപ്റ്റംബർ 6 പരാതി കിട്ടുന്നത് വരെ ഈ പോലീസ് എല്ലാവരും കൂടി ഇത് എന്ത് ചെയ്യായിരുന്നു ഈ പരാതി? അതാണ് ചോദ്യം സർ. രണ്ടേകാൽ വർഷക്കാലം എന്ത് ചെയ്യുകയായിരുന്നു KPCC പ്രസിഡന്റ് കെ സുധാകരനെ സംബന്ധിച്ചുള്ള ഏത് അന്വേഷണം നടത്താൻ, ഏത് ഏജൻസി അന്വേഷണം നടത്താനും തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. അതിന്റെ മറവിൽ ഈ തട്ടിപ്പുകാരെയും അതിൽ കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട ആളുകളെയും സംരക്ഷിക്കാനുള്ള കൗശലം, അത് ഞങ്ങളുടെ അടുത്ത് വേണ്ട. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം.